ഇതൊക്കെ ഇവർക്ക് എത്ര മണിക്കൂറിനാണ് വിശ്വസിച്ചത്? ഒരു ഇരിക്കാൻ സ്കൂളിട്ടുണ്ടാകാൻ മര്യാദ ഒന്നും കാണിക്കുന്നില്ല. ഒരു മനുഷ്യനല്ലേ ഇയാൾക്ക് എത്ര വായിച്ചിട്ടുണ്ടാവും? ഇയാൾക്ക് എത്ര വായിച്ചിട്ടുണ്ടാവും? മനുഷ്യന് നീതി ലഭിക്കണം, അതേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് നിൽക്കാം, ജനങ്ങൾക്ക് നീതി ലഭിക്കണം. അതവിടെ കാര്യം അതിന് ആരോഗ്യം തരും. ജനങ്ങൾക്ക് നീതി ലഭിക്കണം, അതാ നമ്മൾ പറയുന്നത്. നീതി നിഷേധങ്ങൾക്കെതിരെ പ്രതികരിക്കണം, അതും തൽസമയം. കോവിഡ് വന്നതിന് ശേഷമുള്ള സ്ഥിരം കാഴ്ചയാണ്. ബാങ്കുകൾക്കും ATMകൾക്കും മറ്റു പല സ്ഥാപനങ്ങൾക്കു മുന്നിലും വെയിലും മഴയുമേറ്റ് വൃദ്ധജനങ്ങളടക്കമുള്ളവരുടെ ഈ ദുരിതപൂർണമായ നിൽപ്പ്, അതും മണിക്കൂറുകൾ കാത്തുനിൽപ്പ്. എല്ലാത്തിനും കോവിഡിന് മേൽ പഴിചാരി അധികൃതരുടെ രക്ഷപ്പെടൽ. പക്ഷേ ഇവിടെ നീതി നിഷേധം തൽസമയം ചോദ്യം ചെയ്ത് യുവാവ്. മാനന്തവാടി മൈസൂർ റോഡിലെ RBI നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ജനങ്ങളെ ഈ വിധം നിർത്തി നരകത്തിലാക്കുന്നത്. ഇരിക്കാൻ ഒരു കസേരയോ തണലിന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലുമോ നൂറുകണക്കിന് ആളുകൾ വരുന്ന ഈ ബാങ്കിന് മുന്നിൽ ഇവർ സൗകര്യപ്പെടുത്തിയിട്ടില്ല. മഴയിലും വെയിലിലും ഇടുങ്ങിയ പരിമിതികൾക്കുള്ളിൽ മണിക്കൂറുകൾ മനുഷ്യർ നിന്ന് നരകിക്കുന്നു. പ്രായമായവർ ക്യൂ നിന്ന് തളരുന്നത് കണ്ട് സഹികെട്ട യുവാവാണ് ബാങ്കിന് മുന്നിൽ നീതി നിഷേധത്തിനെതിരെ പ്രതികരിച്ചത്. ജനങ്ങൾ അടങ്ങളാക്കുന്ന ഒരു പരിധിയില്ലേ? കൊറോണ കാരണം തന്നെ 80 വയസ്സിലെ ആളുകൾക്ക് ഇരിക്കാം. ഇന്നലെ രാവിലെ മുതൽ ഉച്ച വരെ ഇതിന് നിന്ന് ഒരു ബോട്ടർ ഇല്ലാണ്ട് വന്നു. ഇന്നലെ സ്റ്റുഡിയോ തുറന്നിട്ടാണ് ഞാൻ ഇന്നൊരു ബോട്ടർ എടുത്തിട്ട് നോക്കി. ഇപ്പൊ അതെല്ലാം ഇവിടെ നിന്ന് ക്യൂ ഫ്രണ്ട് വരെ നിന്ന് അതിലേക്ക് വൈകാരം വരെ നിൽക്കാം. പ്രായം എന്നാലും ഇരിക്കാൻ സമയം ചെയ്തോളൂ. മാനേജർ ആവശ്യം ഉള്ളിൽ നിന്നിട്ടേ ഓനെ കൊടുക്കാൻ പറയും. പോലീസ് വരും. ഇപ്പൊ പോലീസ് നമ്മൾ തൂക്കിക്കൊല്ലാൻ പോവാം. നീതി വിളിക്കണം. ഇവിടെ ജനങ്ങൾക്ക് നീതി കിട്ടണം. കൊറോണ കണ്ട് ജനങ്ങളെ ഒന്നായിട്ട് ചെയ്യാൻ പറ്റൂല. യുവാവിന്റെ സംസാരത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ബാങ്കിനുള്ളിൽ ചെന്ന് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കി മടങ്ങി. മലയാളം ടെലിവിഷൻ വയനാട്. അതിങ്ങോട്ടിറക്കി മുന്നിലേക്ക് വെച്ചോ. എന്താ മനോഹര പ്രൊജക്ട് ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? പണിയും പ്രൊജക്ടുകളൊക്കെ വീണ്ടും പോലെ നടക്കുന്നുണ്ട്. പക്ഷെ പണി കഴിഞ്ഞ ബിൽഡിംഗിൽ കൊടുക്കത്തെ ചോർച്ചയാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി കൂട്ടേണ്ടി വരും, നമ്മളെ പണിയും പോവും. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാ. അതിനിപ്പോ എന്താ സാർ പരിഹാരം? ഡാം ഷുവർ പേര് പോലെ 100% വിശ്വസിക്കാം. എന്റെ എല്ലാ പ്രൊജക്ടിന്റെ കരുത്തും വിജയവും ഡാം ഷുവർ തന്നെ.
കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കെട്ടിടങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളും ചോർച്ചകളും അടക്കം മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഡാം ഷോർ. നല്ല കോൺട്രാക്ടർ ആകണമെങ്കിൽ നല്ല തിരഞ്ഞെടുക്കണം. ജർമ്മൻ ടെക്നോളജിയും നൂതന സാങ്കേതിക വിദ്യകളുമാണ് ഡാം ഷോറിന്റെ കരുത്ത്. അതുപോലെ ഡാം ഷോർ പ്രോഡക്റ്റുകൾ മികച്ച ബോണ്ടിംഗ് ഉള്ളവയും വളരെയധികം ഇലസ്റ്റോമെറിക്കും ആണ്. ഇത് കോൺക്രീറ്റുകൾക്കും പ്ലാസ്റ്ററിങ്ങിനും മികച്ച ഈടും ബലവും നൽകുന്നു. ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഡാം ഷോർ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ചോർച്ച എന്നത് വെറും ഒരു കഥ മാത്രം. നിലവിൽ ചോർച്ച ഉണ്ടെങ്കിൽ അതിനുണ്ടൊരു പരിഹാരം. അപ്പൊ എന്നാ നമുക്ക് ഡാം ഷോറിലേക്ക് മാറാല്ലേ? 100% ഡാം ഷോർ, നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇനി ഡാം ഷോറിന്റെ സമ്പൂർണ്ണ പരിരക്ഷയിൽ.